മരോജ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫ്ലവർ ഏതാണെന്ന് അറിയാമോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫ്ലവർ മുല്ലപ്പൂവാണ് ഇന്ന് നമ്മൾ മുല്ലപ്പൂ ചെയ്യുന്നതിനോടൊപ്പം മുല്ലമൊട്ടും ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യണേ ഫ്രണ്ട്സ് എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യുന്ന മുല്ലപ്പൂവിനും മുല്ലമൊട്ടും നമ്മൾ ചെയ്യുന്നത് ടിഷ്യൂ പേപ്പർ കൊണ്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ രണ്ട് ഫ്ലവറിനും ഗ്ലൂവിന്റെ ആവശ്യമേ ഇല്ല ഫ്രണ്ട്സ് ഫ്ലവർ ചെയ്തതിനായി ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക അതിനെ ഹാഫ് ആക്കി ഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക ഫ്രണ്ട്സ് ഈ വലിപ്പത്തിൽ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ വരയ്ക്കുക വരച്ചതിന് ശേഷം ഇതിന്റെ മുകളിലൂടെ കട്ട് ചെയ്യുക ഫ്രണ്ട്സ് കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഒറ്റൊന്നെടുക്കുക ഇനി ഈ ഒറ്റൊന്നിനെ ഇതേപോലെ ഫോൾഡ് ചെയ്യുക ഇനി ഇതിന്റെ സെന്റർ ഒന്ന് ഫിംഗർ കൊണ്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ് ഇവിടെ ഇപ്പോൾ നമ്മളുടെ ഒരു മുല്ലപ്പൂ റെഡിയായിരിക്കുന്നു ഇനി ഇതേപോലെ കുറച്ചെണ്ണം കൂടി നമുക്ക് ആവശ്യമാണ് ഫ്രണ്ട്സ് ഇവിടെ ഇപ്പോൾ നമ്മളുടെ മുല്ലപ്പൂ റെഡിയായി ഇനി നമുക്ക് ഇതിനെ പെയിന്റ് കൊടുക്കണം അതിനുവേണ്ടി ഗ്രീൻ കളർ എടുക്കുക അത് ഇതിന്റെ സെന്ററിൽ മാത്രം ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുക പെയിന്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫിംഗർ കൊണ്ട് ഒന്ന് ഇതിനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക നമ്മുടെ കൈ ബ്രഷ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മളുടെ ഫിംഗർ ഒന്ന് ഗ്രീൻ കളറിൽ കുത്തിയിട്ട് ഈ മുല്ലപ്പൂവിന്റെ സെന്ററിൽ റോൾ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമ്മളുടെ മുല്ലപ്പൂ ഇപ്പോൾ ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഇതിനെ മാലയാക്കി കെട്ടാം അതിനു വേണ്ടി ഒരു നൂലെടുക്കുക അതിന്റെ മുകളിൽ ഒരു മുല്ലപ്പൂ വെച്ച് ഇതിനെ കെട്ടിക്കൊടുക്കുക ഫ്രണ്ട്സ് കെട്ടാൻ അറിയില്ലെങ്കിൽ ഒരു സൂചിയും നൂലുകൊണ്ടും കോർത്താലും മതി ഫ്രണ്ട്സ് ഒച്ചൊന്ന് കെട്ടിയതിന് ശേഷം ഇതിന്റെ അടുത്തു തന്നെ അടുത്തതും വെച്ചിട്ട് കോർത്തുകൊണ്ടേയിരിക്കുക ഫ്രണ്ട്സ് നമ്മളുടെ മുല്ലപ്പൂ ഇവിടെ റെഡിയായിട്ടോ ഫ്രണ്ട്സ് നമ്മളുടെ മുല്ലപ്പൂ ഇവിടെ റെഡിയായിരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായോ ഫ്രണ്ട്സ് ഇനി നമുക്ക് മുല്ലമൊട്ട് ഉണ്ടാക്കാം മുല്ലമൊട്ട് ചെയ്യുന്നതിനായി ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക അതിന്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്യുക എന്നിട്ട് ഇതിനെ റോൾ ചെയ്തൊരു സർക്കിൾ ഷേപ്പിലാക്കുക റോൾ ചെയ്ത് വെച്ചതിന് ശേഷം ഫോൾഡ് ചെയ്യുക ഇത്ര പ്രാവശ്യം ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിന്റെ സെന്ററിലൂടെ കട്ട് ചെയ്യുക ഇതിന്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്യുക സൈഡ് കട്ട് ചെയ്തതിന് ശേഷം ഇതിന്റെ നേരെ സെന്റർ കട്ട് ചെയ്യുക ഫ്രണ്ട്സ് കട്ട് ചെയ്തതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക നമ്മൾ റൗണ്ട് ചെയ്ത ഒരു ബോൾ പോലെ ആക്കിയതും എടുക്കുക നമ്മളുടെ ബോളിനെ ഈ സ്ക്വയറിന്റെ സെന്ററിൽ വെച്ച് ഇതേപോലെ ഫോൾഡ് ചെയ്ത് ബോളിനെ കവർ ചെയ്യുക കവർ ചെയ്തതിന് ശേഷം താഴെ ഒന്ന് റോൾ ചെയ്ത് നമ്മളുടെ മുട്ടിനെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക ഷേപ്പായി കൊടുത്തതിന് ശേഷം നമ്മളുടെ താഴെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക ഫ്രണ്ട്സ് ഇവിടെ ഇപ്പോൾ നമ്മളുടെ ഒരു മുട്ട് റെഡിയായിരിക്കുന്നു ഇനി നമുക്ക് ഇതേപോലെ കുറെ എണ്ണം ഉണ്ടാക്കാം ഫ്രണ്ട്സ് ഇതുപോലെ മുട്ടുകൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പൂ ചെയ്തതുപോലെ തന്നെ ഇതിന്റെ താഴ്ഭാഗത്ത് ഗ്രീൻ കളർ കൊണ്ട് ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ് കളർ ചെയ്തതിന് ശേഷം നമ്മളുടെ മുല്ലമൊട്ട് ഇവിടെ റെഡിയായിരിക്കുന്നു ഇനി നമുക്ക് ഇതിനെ മുല്ലപ്പൂ ചെയ്തതുപോലെ തന്നെ ഇതിനെ നൂലുപയോഗിച്ച് മാല പോലെ കെട്ടിക്കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന മുല്ലപ്പൂവും മുല്ലമൊട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണേ നമ്മളുടെ ഈ മുല്ലമൊട്ടുകൊണ്ട് പലതരത്തിലുള്ള ക്രാഫ്റ്റുകൾ ചെയ്യാം ഇവിടെ ഞാനിപ്പോൾ ഒരു ബോട്ടിൽ ആർട്ടും ചെയ്തിട്ടുണ്ട് ഒരു വോൾ ഹാങ്കിങ്ങും ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഇന്നത്തെ എന്റെ ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ ഇതുപോലെ ഒരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ